ഫൈൻ സർ, ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇന്നലത്തെ എപ്പിസോഡിൽ ഹാപ്പി ബർത്ത്ഡേ നേരിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ. രശ്മിൻ ഒരു കോമണറായിട്ടാണ്, അങ്ങനെ ഒരു പറയാൻ പാടില്ലെങ്കിൽ തന്നെ കോമണർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വന്നത്. ഒരു വലിയ സെലിബ്രിറ്റി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. നോക്കൂ, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ കാണുന്നത് അല്ലേ? ഹലോ, ഹൈ ഗൈസ്. എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലില്ല. പോയി രണ്ടാഴ്ച കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകാൻ പോകും എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ 70 ദിവസം ഞാൻ നിന്നു, അത് എനിക്ക് തന്നെ ഒരു അച്ചീവ്മെൻറ്റാണ്. കൈയടിക്കൂ. യെസ്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി എവിടെ പോയി കഴിഞ്ഞാലും എത്ര വല്ല വഴക്കുണ്ടെങ്കിലും ക്ഷമ എനിക്ക് നന്നായിട്ടുണ്ടാവും, അത് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ അതിന് ബിഗ് ബോസിനോട് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അല്ല, ഇത് വളരെ ഈസി ഗെയിം ആയിട്ട് തോന്നിയോ? എൻ്റെ അമ്മേ, ഈസിയൊന്നുമല്ല ഇത്. എൻ്റെ പൊന്നോ, നിങ്ങളൊക്കെ കണ്ടുണ്ടാവും കയ്യിൽ നിന്ന് പോയ കുറേ സംഭവങ്ങളുണ്ട്. അത് നമ്മുടെ പ്രഷർ ഉണ്ടല്ലോ, ലാൽ സാർ അന്ന് പറഞ്ഞ പോലെ ഒരു പ്രഷർ കുക്കറിൽ അത്രയും പേർ ഒരുമിച്ചിട്ടിട്ട് അത് ആ പൊട്ടി തെറിക്കുന്നതാണ് പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് പോകുന്ന സംഭവം. പിന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്തുക്കൾ. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്നേഹം വേണം. നമുക്ക് നമ്മളൊരു കാര്യം സംസാരിക്കാനൊക്കെ നമുക്ക് ആളുണ്ടെങ്കിലേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടി, അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ മിസ് ചെയ്യും. അവരെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എന്താ പറയുക, ഇതുപോലെ അങ്ങനെ കാര്യങ്ങൾ പറയാൻ ഒരാളില്ല, രശ്മിന്റെ വിഷമങ്ങൾ കൺവേ ചെയ്യാൻ ഒരാളില്ല എന്നൊക്കെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം രശ്മിന് വേണ്ടിയിട്ടല്ല, വേറെ ആൾക്കാർക്ക് വേണ്ടി കളിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? അല്ല, അത് സാർ അതെൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ കൂടുതലും ലിസൺ ചെയ്യുന്ന ഒരാളായിരുന്നു, നല്ലൊരു ലിസണർ ആയിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം കൂടി എൻ്റെ പ്രശ്നമായി എനിക്ക് വന്നു, മാറേണ്ടി വന്നു. അപ്പോൾ കയ്യിൽ പോയി ഞാൻ അവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊരു അങ്ങനെ ഗെയിം അല്ലേ, നമുക്ക് ഇതിലൊരു ആളെ ജയിക്കില്ലോ. അല്ല, എനിക്ക് മനസ്സിലായി, ഞാൻ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗെയിം അല്ലേ, എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും. എന്തായാലും അത്രയും ഈ 70-71 ദിവസത്തെ രശ്മിന്റെ യാത്ര ഒന്ന് കാണാം, വീട്ടിൽ ഒന്ന് കാണാം പ്ലീസ്. ഇവിടെ വന്നിട്ട് എനിക്കൊരു ബ്രദർ നിന്ന് ഞാൻ എൻ്റെ ബ്രദർ ആക്കിയടാന്ന് ഞാൻ ഇന്ന് പറഞ്ഞോളൂ. ഞാനത് കുട്ടിയെ കണ്ട നാൾ മുതൽ ആ കണ്ണുകൾ എന്നെ നോക്കിയ മുതൽ പോരുന്നു എൻ്റെ കൂടെ. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം. ഇവിടെ കുറെ പേരുണ്ട്, പക്ഷെ കേൾക്കാൻ അറിയില്ല. ഈ സ്ഥിതിക്കാണ് നീ പോകുന്നതെങ്കിൽ കളിക്കില്ല. ദീപിക ചേച്ചി എന്ന് പറഞ്ഞാൽ ആരാ? ആ കണ്ണുകൾ കൊണ്ട് കഥ പറയും. ഈ തെണ്ടി ഒന്ന് ചിരിച്ചാളൊക്കെ നീ മനസ്സിലാവില്ല. ഫാഷൻ ഷോയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത്രയും ഞാൻ ഫ്രണ്ടായിട്ട് കൊണ്ടിടുന്ന ഒരാളെ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത്രയും ദിവസം ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പ്രേക്ഷകരോട് രണ്ടു തീർച്ചയായിട്ടും പറയാം. പ്രേക്ഷകരോട് ഒരുപാട് ഒരുപാട് നന്ദി. ഇത്രയും നാൾ തന്നെ നിങ്ങളിവിടെ നിർത്തില്ലേ, അതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഡോണ. ഡോണയാണ് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കാരണം. ഡോണ, മാളു, ഗായത്രി, എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഫിനാലെ കാണാം. യെസ് സാർ.